അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെന്തല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരിക്കും. നമ്മളെന്തായാലും കുറച്ച് ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയും, അതായത് നരകത്തിലെ കോഴി അല്ലെങ്കിൽ കറങ്ങണ കോഴി എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം, നമുക്ക് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അത് മാത്രം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണം, എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ബാ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു 3 കിലോ കോഴി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുഞ്ഞോ ഇത്തിരി വെള്ളം ഒഴുക്കി കഴിക്കാം. ഇത് നന്നായിട്ട് ഇതിനുണ്ടല്ലോ കഴുകി എടുക്കണം. അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട, നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, മുഴുവനാണ്. നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക, 2-3 പ്രാവശ്യം. അപ്പോൾ നമ്മൾ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടല്ലോ മസാല പുരട്ടുന്നതിന് മുമ്പേ എല്ലാത്തിലും ഒന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്താലുണ്ടല്ലോ നല്ല രീതിയിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മസാല തേച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒരു കത്തി വെച്ചിട്ടേ ഒന്ന് വരച്ചു കൊടുക്കാം എല്ലാ ചിക്കനിലും അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഉണ്ടല്ലോ ചിക്കനിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ 3 ചിക്കൻ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 2 ടൈപ്പ് മസാല ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3-4 പൗണ്ട് വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് നമ്മൾ പച്ചക്കുരുമുളകാണ് കിട്ടുന്നത്. പച്ചക്കുരുമുളക് എടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പച്ചക്കുരുമുളകാണിത്. കുറച്ച് ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല. നമ്മളിപ്പോൾ അതെന്തായാലും ഒരു 2 ചിക്കനിലോട്ടുള്ള രീതിയിലോട്ടാണ് ആക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി. നിങ്ങൾ വിഷമൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ്മീരി കുറച്ച് നമ്മൾ കൂടുതലിടുന്നുണ്ട്. എരിവൊന്നും ഉണ്ടാവില്ല, കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കളറിന്. കുറച്ച് ഉപ്പ്, നമുക്ക് പാകത്തിന് നോക്കി ഉപ്പിടാം. കുറച്ച് നമ്മുടെ നാടൻ പച്ചമുളക്, ശരിക്കും മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ, നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരാനുള്ളത് കൊണ്ട്. അതിലോട്ട് നമ്മളെന്തായാലും ഉണ്ടല്ലോ ഒരു ലെമണ്ണെ പിഴിയാം. കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ ആ കുരു നമുക്ക് താഴെ വീഴാതെ കിട്ടും. ലെമൺ വേണമെങ്കിൽ ലെമൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോര് ഉപയോഗിക്കാം. നമ്മളെന്തായാലും ഒരു ലെമൺ എടുക്കാം. 2 ചിക്കൻ ഉള്ളതുകൊണ്ട് ഇതിത്തിരി നല്ല നീരുള്ള ലെമണാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തപ്പോൾ തന്നെ ആ കളർ കണ്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ കീറി വെച്ചിട്ടുള്ള ചിക്കനിൽ നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ ഈ മസാല തേച്ചിട്ട് 2 മണിക്കൂർ വയ്ക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും 2 ചിക്കനിലും നല്ല രീതിയിൽ അങ്ങോട്ട് മസാല തേച്ച് കൊടുക്കുക അല്ലേ. നമ്മുടെ ആദ്യത്തെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കിനി ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതും അടുത്ത മസാലയും ഉണ്ടാക്കാം. ഇനി അടുത്ത മസാല ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മളിത് മുളക് പൊടി മസാല ഗരം മസാല മുളക് പൊടിയും ഗരം മസാലയൊന്നും ഉപയോഗിക്കാതെ ഒരു ഗ്രീൻ മസാല ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ മല്ലിയില, പുതിന, പച്ചമുളക്, അതും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ്. മല്ലിയില, പുതിന, പിന്നെ പച്ചമുളകും. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാത്തത്. പച്ചമുളക് നമ്മളിതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ കുരുമുളക്, പച്ചക്കുരുമുളകാണ്, പച്ചക്കുരുമുളക് നമ്മൾ അരച്ച് വെച്ച പച്ചക്കുരുമുളക്. പിന്നെ നമ്മളിതിലോട്ട് മെയിനായിട്ട് ഇടുന്നത് തൈരാണ്. നമ്മൾ നേരത്തെ മറ്റേ മസാല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലെമണാണ്, നമ്മൾ ലെമൺ ഉപയോഗിക്കുന്നില്ല. തൈര്, പിന്നെ അതേപോലെ കുറച്ച് കാഷ്നട്ട് അരച്ച് വെച്ചത്, ഒരു 25 ഗ്രാം കാഷ്നട്ട് ഉണ്ടാവും, അത് അരച്ച് വെച്ചാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും, ഉപ്പ് പാകത്തിനുള്ള മതിയാവും, നോക്കിയിട്ടിടാം. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴി കോഴി വരട്ടേ. അയ്യോ ഇതല്ലാട്ടോ കോഴി, ഇതാണ് കോഴി, നമ്മുടെ കണ്ണാടി വെച്ച കോഴി. അതെ. അപ്പോൾ ഇതിലുണ്ടല്ലോ
നല്ല രീതിയിൽ മസാല പിടിപ്പിക്കാം നമുക്ക്. നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കി ഇങ്ങനെ തന്നെ കുളിപ്പിച്ച് വയ്ക്കാം മസാലയിൽ. അരമണിക്കൂർ റെസ്റ്റിന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങാം. അപ്പോഴേക്കും നമ്മളുണ്ടല്ലോ കരിയൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കാം. ബാ നമ്മളുണ്ടല്ലോ മുളക് വട്ടല് കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് തീർത്ത് ചിക്കനെ ചുടാനുള്ള പരിപാടികൾ നോക്കാം. ക്യാമറാമൻ കാമോണ്ട്ര കാമോണ്ട്ര ക്യാമറാമൻ. അയശ്ശേരി തീ കത്തിക്കാം. അയ്യോ അമ്മച്ചി അപ്പം നമുക്കതുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ഇത് കൂടെ കയറ്റി കമ്പിയിൽ അങ്ങോട്ട് കയറ്റി ഇതിനൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു റെഡും ഒരു ഗ്രീനും പിന്നെ ഒരു റെഡും കൂടെ കേട്ടല്ലേ. എന്താ അത് വരാത്ത വന്നു. ഓക്കെ ഇത് ഓടിപ്പോകാതിരിക്കാനേ രജിഷ്ണു, ഓടിപ്പോകാതിരിക്കാൻ തന്നെ ഒന്ന് കെട്ടി വെക്കാം. ചിലപ്പോൾ കോഴി കുറച്ച് ചൂട് കെട്ടുമ്പോഴേ പറന്നാലോ പറന്നാലോ അല്ലേ. അപ്പം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇതിലോട്ട് അങ്ങോട്ട് വെക്കാം അല്ലേ. ഏഹ് അവിടെ പിടിച്ചോ ആരിക്കുട്ടി, അവിടെ അവിടെ വെച്ചോ കറക്റ്റായിട്ട്. കുറച്ചങ്ങോട്ട് കറക്റ്റല്ലേ നമ്മുടെ കനൽ. ഏഹ് കറക്റ്റല്ലേ. ഇതിനൊന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ അപ്പം ഇനി അത് നല്ല രീതി പോകട്ടെ. ഈ രണ്ട് കോഴികളാണ് നമ്മുടെ ഇന്നത്തെ കോഴി ഉണ്ടാക്കുന്ന ആൾക്കാർ. അതെ കണ്ണട വെച്ചൊരു കോഴി, ഇതൊരു റെഡ് കോഴി. ഏഹ് ഇതെന്താ ഉണ്ടാക്കണ്? ഏഹ് ഇത് തിരിക്കാൻ വന്നല്ലോ. എന്താ ഉണ്ടാക്കണ് പറ? ഗ്രിൽഡ് ചിക്കനാ? ഏഹ് അപ്പൊ മനസ്സിലായില്ലേ ഇത് രണ്ട് കോഴികളാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഐറ്റം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനിയൊരു 10-15 മിനിറ്റ്. അപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ, അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നമ്മൾ റെഡിയായ ചിക്കൻ ഉണ്ടല്ലോ എടുത്ത് ഇരുട്ടായി, അത് കാരണം ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ എടുത്ത് ടേസ്റ്റ് നോക്കാം.
അപ്പൊ ഗൈസ്, നമ്മുടെ എന്നിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് ഗസ്റ്റും പിന്നെ നമ്മുടെ വീട്ടിലെ ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയതൊന്ന് കഴിച്ചു നോക്കാം. എല്ലാ പടയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇരുട്ടായി. ക്യാമറ എല്ലാം വീഡിയോ എല്ലാം ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കഴിച്ചു നോക്കാം. ആ അണേ, സൗണ്ട് പറഞ്ഞു. എല്ലാവരും കൈ വെച്ചോ. എന്തായാലും ഇനി ആര് കഴിച്ചു നോക്കിട്ട് ആദ്യം കഴിച്ചു നോക്കി കേട്ടോ. ചപ്പാത്തിയും കുറച്ച് ചപ്പാത്തിയും കൈ വെച്ചോ, കൈ വെച്ചോ. മൂന്ന് കോഴി ഉണ്ട്. ഏതാണ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് നോക്കിട്ട് എന്നുള്ളത് അറിയത്തില്ല. കാലൊക്കെ ഉണ്ടല്ലോ ജ്യൂസ് ചെയ്യുന്നതാ. ഇതൊക്കെ അങ്ങനെ പറിച്ചു വന്നിട്ടുണ്ട്. എവിടെയാ? അപ്പൊ സാധനം ഗംഭീരയുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ട്രൈ ചെയ്യാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ബൈ ബൈ.